അഗതിയൂരിൽ അനധികൃതമായി ചെങ്കല്ല് വെട്ടിക്കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ട് ടിപ്പർ ലോറികളും കല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന യന്ത്രവും റവന്യൂ ഉദ്യോഗസ്ഥർ പിടികൂടി. അഗതിയൂർ ചിൽഡ്രൻസ് നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അനധികൃതമായി ചെങ്കല്ല് വെട്ടിക്കടത്തിയിരുന്നത്. 5 മാസങ്ങൾക്ക് മുൻപ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെയാണ് അനധികൃതമായി വീണ്ടും ചെങ്കല്ല് വെട്ടുന്ന നടപടികൾ ആരംഭിച്ചത്. ഇതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോർക്കുളം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസർ എൻ കെ ഷാജു, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ജി ഒ കെ വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി ടിപ്പർ ലോറികളും കല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന യന്ത്രവും കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികൾക്കായി താലൂക്ക് അധികൃതർക്കും ജിയോളജി വകുപ്പിനും ലോറികളും യന്ത്രവും കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അഗതിയൂർ വില്ലേജിൽ കാണുന്ന വെട്ടുകല്ല് അത് അനധികൃതമായിട്ട് വെട്ടിക്കൊണ്ടു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെഷീനും രണ്ട് ലോഡ്, അതായത് രണ്ട് ടംബോയും അതാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിവർക്ക് മുൻപേ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. അവരത് വീണ്ടും എന്താ പറയുക, പരിഗണിക്കാതെ അല്ലെങ്കിൽ വകവയ്ക്കാതെ വീട്ടിൽ തുടങ്ങി. അതുകൊണ്ടാണ് കല്ല് വെട്ടുന്ന യന്ത്രവും രണ്ട് ടംബോയും കൂടി പിടിച്ചെടുത്തിട്ടുള്ളത്.